എസ് എൻ ഡി പി വടകര യൂണിയൻ നേതാക്കളുടെ വീടുകൾക്കും വാഹനങ്ങൾക്കും നേരെ നിരന്തരം നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതികളെ കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ച് ഈ മാസം 26-ന് വടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളുടെ വീടിനും വാഹനത്തിനും കല്ലേറി നടത്തി നഷ്ടം വരുത്തുക, യൂണിയൻ ഭാരവാഹികളുടെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഇങ്ങനൊരു സംഭവവികാസം തുറന്നുകൊണ്ടിരിക്കുകയാണ്. 18-2-2021 നമ്മുടെ യൂണിയൻ സെക്രട്ടറി പി എൻ രവീന്ദ്രൻ്റെ വീടിനേരെ കല്ലേറി ഉണ്ടായിരുന്നു. അത് ആരോ ചില കുട്ടികൾ ആരോ ചെയ്തതാണെന്ന് കണക്കാക്കി നമ്മളതിന് പരാതിയൊന്നും കൊടുത്തിരുന്നില്ല. എന്നാൽ 18-3-2021 പി എൻ രവീന്ദ്രൻ്റെ വീടിന് നേരെ കല്ലേറുകയും ജനച്ചില്ലികൾ തകർക്കുകയും പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ബാക്കിലെ ഗ്ലാസ് അടിച്ചു കയറുകയും ചെയ്തിരുന്നു. ഇതിനെ സംബന്ധിച്ച് പോലീസ് പരാതി കൊടുത്തിരുന്നു. പോലീസ് അന്വേഷണമൊക്കെ നടത്തി, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 31-3-2021 യൂണിയൻ പ്രസിഡൻ്റായ എന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ട് രണ്ടാൾ ബൈക്കിൽ വന്ന് മർദ്ദിച്ച് വെച്ച് കളഞ്ഞു ഉച്ചയ്ക്ക് ഒരു രാവിലെ 9:30 9:30. അത് സംബന്ധിച്ച് നമ്മൾ പോലെ പോലീസിന് പരാതി കൊടുത്ത് ആ മർദ്ദിക്കാൻ വന്ന ആൾക്കാർ വരുന്നതും അവർ മർദ്ദിച്ച് ഒരേ ബൈക്കിന് തന്നെ രണ്ടാളും കൂടി ഒരു ബൈക്കിന് കയറിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും നമ്മൾ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷിച്ച് ഈ രണ്ട് കാര്യങ്ങളും അന്വേഷിച്ച് അവർ തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയില്ല, ആളെ പിടികിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കേസ് കോടതിയിൽ റെഫർ ചെയ്താണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട DYSP-ക്കും മറ്റ് മുഖ്യമന്ത്രിക്കും ഇതൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് താഴോട്ട് ആവശ്യപ്പെടുകയല്ലാതെ ഒരു ശക്തമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനിടക്കാണ് ഇപ്പോൾ 21-2022 നമ്മുടെ യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഹരിമോഹൻ്റെ വീട്ടിന് നേരെ കല്ലേറി നടത്തുകയും അദ്ദേഹത്തിൻ്റെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൻ്റെ ബാക്കിലെ ചില്ല് അടിച്ചുകൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ഒരു പരമ്പരയായി നടന്നുകൊണ്ടിരിക്കുകയും അവർ ചെയ്യുന്നതിനെതിരായി നമ്മൾ പോലീസ് പരാതി കൊടുത്താൽ ആ ഒരു ചൂക്കും ചെയ്യാനാവില്ലെന്നും ഇത് ഞങ്ങളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു ദുസൂചനയാണ് ഇവർ നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ 27-12-2020 വടകര യൂണിയൻ്റെ ഇലക്ഷൻ നടന്നിരുന്നു. ആ ഇലക്ഷനിൽ രണ്ട് പാനലിലായിട്ടാണ് മത്സരിച്ചത്. പി എൻ രവീന്ദ്രൻ്റെ ഒരു പാനലും വിനോദൻ തർമ്മൽ വിനോദൻ നേതൃത്വത്തിലുള്ള പാനലുണ്ടായിരുന്നു. ആ തർമ്മൽ വിനോദൻ്റെ നേതൃത്വത്തിലുള്ള പാനലിൽ അമ്പയെ പരാജയപ്പെട്ട് 74 വോട്ട് കിട്ടി പരാജയപ്പെട്ട് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഇതിൻ്റെ വ്യക്തമായ തെളിവിൻ്റെ ആളെ കാര്യങ്ങളും അവരെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ പോലീസിന് കൊടുത്തിട്ടും പോലീസ് ശക്തമായ നടപടിയൊന്നും സ്വീകരിച്ചില്ല. അതിൻ്റെ നമുക്കുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വരുന്ന 26-ാം തീയതി രാവിലെ 10 മണിക്ക് വടകര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ മാർച്ചിലും നമ്മുടെ ഇതിന് ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ നമ്മൾ അതിന് തുറന്നുള്ള പ്രക്ഷോഭ നടപടി നടത്താനും വടകര എസ് എൻ ഡി പി എന്നും തീരുമാനിച്ചിരിക്കുകയാണ്. സഹകരണ മെഡിക്കൽ ലാബ് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം വടകര. മിനി ഹെൽത്ത് പാക്കേജ്, സീനിയർ സിറ്റിസൺ ഹെൽത്ത് പാക്കേജ്, എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ്, ഡയബറ്റിക് ഹെൽത്ത് പാക്കേജ്. ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാർ, കൃത്യതയാർന്ന പരിശോധനാ ഫലം, റിസൾട്ടുകൾ മൊബൈലിലും വാട്സാപ്പിലും ലഭ്യമാണ്. വിശാലമായ പരിശോധനാ സംവിധാനം, അത്യാധുനിക ഉപകരണങ്ങളും ഏറ്റവും വേഗത്തിൽ റിസൾട്ടുകളും ലഭ്യമാണ്. രാവിലെ 6:30 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സഹകരണ മെഡിക്കൽ ലാബ് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിക്ക് സമീപം വടകര. ഫോൺ 6238505353. ഒരു നടപ്പുതാഴ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.